शरीर मुझ वस्त्र अर तुद्धी अनर कालकुटी धान्य बलि चेत नेवे പാപപരിഹാര ബലിക്ക് മറ്റൊരു കാളക്കുട്ടിയും എടുക്കണം. ലേവരെ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചു കൂട്ടുകയും വേണം. ലേവരെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈവെക്കണം. ഇസ്രായേൽ ജനത്തിന്റെ നിരാശനമായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അഹ്രോൻ ലേവരെ അവിടത്തേക്ക് സമർപ്പിക്കണം. ലേവർ കാളക്കുട്ടികളുടെ തലയിൽ കൈവെക്കണം. അവരുടെ പാപപരിഹാര ബലത്തിനായി കാളക്കുട്ടികളിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും ഈ കർത്താവിന് സമർപ്പിക്കണം. അഹ്രോന്റെ പുത്രന്മാരുടെ ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവരെ കർത്താവിന് നിരാജനമായി അർപ്പിക്കുക. ഇപ്രകാരം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ലേവരെ നീ വേർതിരിക്കണം. അവർ എന്റേതായിരിക്കും. ശുദ്ധീകരിക്കുകയും നിരാജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ലേവർ അകത്ത് പ്രവേശിക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ പൂർണ്ണമായും എനിക്കുള്ളവരാണ്. ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയും എനിക്കുള്ളതാണ്. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ എല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു. ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ലേവരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമാഗമ കൂടാരത്തിലെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി സേവനം ചെയ്യാനും അവർക്ക് വേണ്ടി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി അവരിൽ നിന്ന് ലേവരെ ഞാൻ തിരഞ്ഞെടുത്ത് അഹ്രോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്രോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവരെ കർത്താവിനെ ദർശിച്ചു. ലേവിയർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് വസ്ത്രമലക്കി അഹ്രോൻ അവരെ നിരാജനമായ കർത്താവിന് സമർപ്പിച്ചു. അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്രോൻ പാപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. അനന്തരം സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷയിൽ അഹ്രോനെയും പുത്രന്മാരെയും സഹായിക്കാൻ ലേവർ അകത്ത് പ്രവേശിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവരോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവരെ സംബന്ധിക്കുന്ന നിയമമാണിത്. 25 അതിന്മേലും വയസ്സുള്ള ഇവർ ലേവരെയെല്ലാം സമാഗമ കൂടാരത്തിന് ശുശ്രൂഷ ചെയ്യണം. 50 വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം. പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം. അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല. ലേവരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം.